ഹലോ എവ്രിവൺ, ഏതോസ് ലവേഴ്സ് ലാൻഡ് പുതിയൊരു വ്ളോഗിൽക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വൺ ആണ്. അതായത് ഞാനൊരു ബീഫിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ബീഫാണ്. ഇത് വേവിച്ചെടുത്ത ബീഫാട്ടോ. കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞപ്പൊടി, കുറച്ച് ഗരം മസാല, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ട് നമ്മളിത്തിരി വേവിച്ചെടുത്ത ചെറിയ സവാളയും കൂടി ഇട്ടിട്ട് നമ്മൾ ചെറുതായിട്ട് വേവിച്ചെടുത്ത ബീഫാട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വേവിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, അതുപോലെ തന്നെ കുരുമുളക് പൊടി. ഇതെന്തൊരളവെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങയുടെ മുറിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ചെറിയൊരു തക്കാളി വേണം. അതുപോലെ തന്നെ ഒരു കപ്പോളം മല്ലിയില, പിന്നെ രണ്ട് മൂന്ന് എന്താ ചില്ലി, ഗ്രീൻ ചില്ലി വേണം. അതുപോലെ തന്നെ കുറച്ച് സവാള, ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു ഏഴെട്ടോളം നമ്മൾ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ രണ്ട് തണ്ടോളം നമ്മൾ കറിവേപ്പില എടുത്തിട്ടുണ്ട്, കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പച്ചമുളക്, ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ചെറുള്ളി എല്ലാവരും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് എന്താ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്തു കേട്ടോ. അതായത് ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ നമ്മുടെ ചില്ലി പൗഡർ, അതുപോലെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമ്മൾ ആഡ് ചെയ്തത് അര ടേബിൾ സ്പൂൺ ഗരം മസാല ആട്ടോ. ഇതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറണം. അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോ ആട്ടോ. ചെറിയ ടൊമാറ്റോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇതേ തക്കാളി ഇവിടെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മസാലയൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ എന്താ നമ്മൾ തേങ്ങയുടെ കൊത്തെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിത് എന്താ പറയുക, ഓൾറെഡി വേവിച്ചെടുത്ത ബീഫാണ്. അപ്പോൾ നമുക്ക് എന്താ ഒരു 10-15 മിനിറ്റ് ചെറിയൊരു ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒന്നും കൂടി അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് ബീഫ് അടച്ച് വെച്ച് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫിലെത്തിയത് ഇവിടെ റെഡിയാട്ടോ. ഇനി ലാസ്റ്റായിട്ട് ഞാനിവിടെ അതിലേക്ക് ആഡ് ചെയ്യുന്നത് മല്ലിയിലയാണ്. അതുപോലെ തന്നെ നമ്മൾ കറിവേപ്പില, നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡ് ഡിഷായിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. കാരണം എന്താ പറയുക, ഇത് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ പത്തിരിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ റൈസ് ഐറ്റത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും കോമ്പിനേറ്റ് ചെയ്ത് പോകുന്ന ഒരു അടിപൊളി ഡിഷാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എന്താ പറയുക, ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണിയുടെ കൂടെ ബീഫും കൂടി ആകുമ്പോൾ എന്താ പറയുക, അടിപൊളിയാവും. പോത്തിറച്ചിക്ക് കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ ആർക്കും ഇഷ്ടമല്ലാത്തത്. അപ്പോൾ എന്താ പറയുക, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, സീ യു ഓൾ.